കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ 20 പരാതികൾ തീർപ്പാക്കി. കമ്മീഷന് മുന്നിലെത്തിയ പരാതികളിൽ കൂടുതലും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടവയാണെന്ന് പി സതീദേവി പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ അദാലത്തിലാണ് 20 പരാതികൾ തീർപ്പാക്കിയത്. 63 പരാതികളാണ് കമ്മീഷന് മുമ്പാകെ എത്തിയത്. 41 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. 2 പരാതികളിൽ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടും. കമ്മീഷന് മുമ്പാകെ എത്തിയ പരാതികളിൽ കൂടുതലും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടവയാണെന്ന് പി സതീദേവി പറഞ്ഞു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും വിവേചനങ്ങളും പരാതികളായി ലഭിച്ചു. അൺഎയ്ഡ് സ്ഥാപനങ്ങളിലെ അധ്യാപികമാർ നേരിടുന്ന ചൂഷണങ്ങളാണ് ഇവയിൽ അധികവും. തൊഴിൽ സ്ഥിരതയില്ലായ്മ, നാമമാത്രമായ സേവനത്തിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം, അകാരണമായ പിരിച്ചുവിടൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പരാതികളായി ലഭിച്ചത്. അധ്യാപികമാർക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പുവരുത്താതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. ഇവിടെ ഇന്ന് പ്രത്യേകമായിട്ടുള്ള പരാതികൾ എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നിരവധി മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ, പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നിയമനം നടത്തുകയും പിന്നീട് പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നെറ്റ് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരികളെ പിരിച്ചുവിടുകയും ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള സമീപനം സംബന്ധിച്ച് കമ്മീഷൻ മുമ്പാകെ പരാതി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റൽ, ലൈബ്രറി എന്നിവിടങ്ങളിലെ സമയക്രമവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതായും ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. കോളേജ് അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യും. മറ്റ് കോളേജുകളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. അപ്പോൾ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള രൂപത്തിൽ സ്വതന്ത്രമായി വിദ്യാഭ്യാസം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യമില്ല എന്ന് കാണുന്നത് വളരെയധികം ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയമായിട്ട് കാണുകയാണ്. ഹോസ്റ്റലിനകത്ത് സെക്യൂരിറ്റി പ്രശ്നം എന്നാണ് അവിടുത്തെ അധികൃതർ പറഞ്ഞത് എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പരാതിക്കാരായിട്ടുള്ള കുട്ടികളെ മാത്രമാണ് ഞങ്ങൾ ഹിയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിനിധികളെ ഞങ്ങൾ അടുത്ത സിറ്റിംഗിൽ വിളിച്ചു വരുത്തും. ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെടുത്തുന്നതാണ്. അഭിഭാഷകരായ ഇന്ദിര രവീന്ദ്രൻ, സീനത്ത്, ലിസി, ഷാരൻപുറം, കൗൺസിലർമാരായ എം സബിന, സി അവിന, കെ സുദിന, സുനിഷ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.